ഇത്ര സമയത്തെ ചിന്തയ്ക്കായിട്ട് നമ്മുടെ വേദപുസ്തകമെടുത്ത് ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അതിന് ആമോഹമായിട്ട് ഞാൻ ചില കാര്യം പറയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു പുതിയ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ ഈ ആഴ്ച കയറുകയാണ് ഒത്തിരി പേർക്കങ്ങ് ഭയങ്കര നിരാശയായി ഇന്നലെ ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു പാസ്റ്റർമാരെല്ലാം പടക്കം മേടിച്ച് വെച്ചിരുന്നു അപ്പം എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പടക്കം ഞാൻ പറഞ്ഞു വെച്ചേക്കാൻ പറഞ്ഞു അടുത്ത് ദീപാലിക്ക് പൊട്ടിക്കാമെന്ന് പറഞ്ഞു അല്ല ഇപ്പം എന്ത് ചെയ്യാനാണ് എൻ്റെ ചോദ്യം ഈ പാസ്റ്റർമാർക്കൊക്കെ എന്തു പറ്റി ഫലം വന്നപ്പം അരിശം കയറിയ ഒരു കൊച്ചമ്മ അമേരിക്കയിലുള്ള മോക്ക് ഫോൺ ചെയ്തപ്പം വാട്ട്സാപ്പിൽ കൂടെ വൈറലായിട്ടുണ്ട് അതൊക്കെ കാണിക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡാണ് വടി കൊടുത്ത് അടിമേടിക്കുക എന്ന് കേട്ടിട്ടുണ്ട് മുഖ്യവാറും വലിയൊക്കെ മേടിക്കുന്ന ലക്ഷണമുണ്ട് പക്ഷേ ഈ സഭ നമ്മൾ നേരത്തെ കേട്ടതുപോലെ ദൈവവചനം പ്രസംഗിക്കപ്പെടുന്ന സഭയിൽ ദൈവവചനം പ്രസംഗിക്കപ്പെടുകയും വേണം നമ്മളത് കേൾക്കുകയും വേണം അതനുസരിക്കുകയും വേണം അങ്ങനെയെങ്കിൽ വോട്ട് ഇസ് ദിവഡ്സേ എന്നോട് പലരും സ്വകാര്യമായിട്ടെങ്കിലും ചോദിക്കുന്നുണ്ട് എന്നാലും എൻ്റെ ഭാഷ എന്താ നമ്മുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കാത്ത എൻ്റെ ചോദ്യം നമ്മൾ എന്തുമായി പ്രാർത്ഥിച്ചേ വിത്ത് മീ ടു ദ എപ്പിസൽ ഓഫ് പോൾ ടു ദു തിമത്തി ഫസ്റ്റ് തിമത്തി ടു വൺ ടു ഫോർ ഒന്ന് തിമത്തിയോസ് ഒന്ന് തിമത്തിയോസ് രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യം അവിടെ ഇങ്ങനെയാണ് എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഖനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു അപ്പോൾ തന്നെ പൗലോസ് പറയുക ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു സേ സംതിങ് ഐ വോണ്ട് യു ടു പ്രേ ഫോർ ഓൾ അങ്ങനെ എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്നാണ് പക്ഷേ വിശേഷാൽ അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതാണ് പറയുന്നത് പക്ഷേ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പൊതുവേ പറഞ്ഞ വിടും അവിടെ പ്രാർത്ഥന വാക്കല്ല വാക്കല്ലടക്കം നാല് വാക്ക് മാറി മാറിയിട്ടിട്ടുണ്ട് ഏതാണെന്ന് അറിയാമോ നാല് വാക്ക് ഒന്ന് യാചന അവർക്ക് വേണ്ടി അപേക്ഷിക്കണം രണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മൂന്ന് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം നാല് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം നാല് നാല് വാക്കുക അല്ലേ ഇത്രയും കാര്യം അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനി പറ ഈ നാല് കാര്യങ്ങളാണോ നമ്മൾ ചെയ്തത് ഒത്തിരി പേര് ചെയ്തത് ഈ നാല് കാര്യങ്ങളാണോ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് വേണ്ടി ആരെങ്കിലും സ്തോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഓർഡർ ഒന്ന് തിരുത്തി പറയാം ആദ്യം അവർക്ക് വേണ്ടി ചെയ്യണം അപ്പോൾ ഇവിടെ നാല് കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഗീവ് താങ്ക്സ് ഫോർ യുവർ ലീഡേഴ്സ് ഭരണത്തിലിരിക്കുന്നവർക്ക് വേണ്ടി അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ആദ്യം ദൈവത്തിന് സ്തോത്രം ചെയ്യണം സ്തോത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം താങ്ക്സ് ഗിവിങ് എന്നു എൻ്റെ ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടുകൂടി വരിക അപ്പം നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരാണോ അധികാരത്തിൽ വരുന്നത് അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം അല്ലേ സ്തോത്രം ചെയ്യണം ഇന്ന് ഇന്നുപോലെ ശ്രദ്ധിച്ചോണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ സ്തോത്രം ചെയ്യണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം ഈ പറഞ്ഞ പോലെ ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം അല്ലേ പ്രതിപക്ഷ പാർട്ടി പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സ്തോത്രം ചെയ്യണം അല്ലേ സ്പീക്കർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം അല്ലേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനു വേണ്ടി സ്തോത്രം ചെയ്യണം അല്ലേ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിമാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം നമ്മുടെ ഗവർണർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം നമ്മുടെ എല്ലാ മന്ത്രിമാർക്കും വേണ്ടി എല്ലാ എം പിമാർക്കും എം എൽ എ വേണ്ടി സ്തോത്രം ചെയ്യണം നമ്മുടെ ജില്ലാ കളക്ടർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം നമ്മുടെ മേയർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഡി ജി പിക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം ആലോചിച്ചോക്കെ ഇങ്ങനെ തന്നെ ഒരു ലിസ്റ്റ് എടുത്താൽ എന്തുമാത്രം സ്തോത്രം ചെയ്യാനുണ്ടെങ്കിൽ പക്ഷേ ഇതിൽ എത്ര പേർക്ക് വേണ്ടി നിങ്ങൾ സ്തോത്രം ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ രണ്ട് സ്തോത്രം ചെയ്യുക മാത്രമല്ല അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യണം ഇൻ്റർസീഡ് ചെയ്യണം അതിൻ്റെ അർത്ഥം ഇന്ന് പാർലമെൻറ്റ് സെഷൻ തുടങ്ങുകയാണെന്നിരിക്കട്ടെ പാർലമെൻറ്റ് തുടങ്ങുന്നതിൻ്റെ അന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ ഇന്ന് ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് ആ സഭ നിയന്ത്രിക്കുന്ന സ്പീക്കർക്ക് കർത്താവെ എവിടെ ഏതൊക്കെ ബില്ലുകൾ അവതരിപ്പിക്കുന്നോ അവർക്കെല്ലാം കർത്താവേ വേണ്ടുന്ന ഞാനം കൊടുക്കണമേ ന്യായത്തോട് നീതിയോട് സത്യത്തിന് വേണ്ടി കർത്താവ് നിലനിൽക്കുമെ അവർക്കെല്ലാം നീ കൃപ എടുക്കണമെന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ആരാ പ്രിയപ്പെട്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആരാച്ച് ഒന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ദൈവസഭയെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഭരണത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പക്ഷവാദം ചെയ്യാനാ അവർ ജ്ഞാനത്തോടെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ നീതിയോടെ കാര്യങ്ങളോടെ ചെയ്യണമെങ്കിൽ അവർക്കൊരു പ്രേർ ബാക്കിംഗ് വേണം അതാരാണ് പ്രാർത്ഥിക്കേണ്ടത് ദൈവസഭയല്ലേ പ്രിയപ്പെട്ടവര് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ പാർലമെന്റ് സെഷനും നമ്മുടെ നിയമസഭാ സെഷനൊക്കെ ചുമ്മാ ഒരു ഒരു കൊച്ചു കാര്യം പറഞ്ഞ് എന്തു അങ്ങ് അലങ്കോലമാക്കി പിരിച്ചു പിരിച്ചുവിടും അഡ്ജോൺ ചെയ്ത് എല്ലാവരും വീട്ടിൽ പോകും അല്ലേ അങ്ങനെ എത്രയോ ദിവസം പാർലമെൻറ്റ് കൂടാൻ സമ്മതിക്കാതെ ഇങ്ങനെ നീണ്ട് 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 പോകുന്നൊക്കെ ചേർത്ത് നമുക്കറിയാം അത് പാർലമെൻറ്റിലായാലും ശരി നമ്മുടെ നിയമസഭയെല്ലാം ശരിയാണ് പക്ഷെ ഒന്ന് ഓർക്ക് അവരെല്ലാം അവരുടെ ഈ എം പിമാർ എം എൽ എമാരൊക്കെ അവരുടെ അലവൻസ് കൃത്യമായിട്ട് എഴുതിയെടുത്ത് അവരുടെ ടി എയും ഡി എ അവരുടെ എല്ലാം എടുത്തിട്ട് അവർ വന്നിരിക്കും അവർക്ക് പിരിച്ചുവിട്ടാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ എത്രയോ ബില്ലുകൾ പാസാകാതെ എത്രയോ ട്രാൻസാക്ഷൻ നടന്ന ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കാതെ എന്തുമാത്രം നഷ്ടമാ വരുന്നത് എന്തുമാത്രം കഷ്ടമാതുകൊണ്ട് സെക്രട്ടറി ജോലി ചെയ്യുന്ന ചില ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ എൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം ഒരു ദിവസം നിയമസഭ കൂടുമ്പോൾ നമ്മൾ അന്ന് പ്രാർത്ഥിക്കണം കർത്താവേ ഇന്നവിടെ ഒരു തടസ്സം ഉണ്ടാവരുത് പ്രതിപക്ഷം ഇത് പ്രൊരു പ്രതിഷേധിക്കട്ടെ അതൊക്കെ ചെയ്യട്ടെ പക്ഷെ അതിൻ്റെ പേരിൽ വെറുതെ അനാവശ്യമായിട്ടുള്ള വാക്കൌട്ടും അനാവശ്യമായിട്ടുള്ള അത് ഇങ്ങനെ നിയമസഭാ നടപടികൾ തടസ്സപ്പെടുന്ന അനുഭവം ഇല്ലാതെ കർത്താവെ കാര്യമായി അവിടെ അവിടെ കാര്യങ്ങൾ നടക്കട്ടെ കർത്താവെ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ടോ പോട്ടെ പഴയ കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നോട്ട് പ്രാർത്ഥിക്കുവോ ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടോ എന്ത് അവർക്ക് വേണ്ടി ഇൻ്റർസീഡ് നിങ്ങൾ എന്ത് പിണറായി വിജയൻ സഹാവിനെ വേണ്ടി എന്തോന്ന് ഒന്ന് ഇൻ്റർസീഡ് ചെയ്യാൻ ഇൻ്റർസീഡ് ചെയ്യണം കർത്താവേ അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ ഒന്നും മാറാൻ വേണ്ടി കർത്താവ് അദ്ദേഹത്തെ സഹായിക്കണമേ അദ്ദേഹം ചുമ്മാ ആവശ്യമില്ലാതെ കടക്ക് പുറത്തൊന്നും പറയാതെ കർത്താവേ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയൊക്കെ അംഗീകരിക്കുവാനും ബഹുമാനിക്കാനുള്ള കൃപ ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലല്ലോ ചുമ്മാ ഇതൊന്ന് അങ്ങേരെ ട്രോൾ ചെയ്യുമായിരുന്നു കൊണ്ട് അല്ലേ അദ്ദേഹത്തിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലല്ലോ അല്ലേ നമ്മൾ മുഖ്യമന്ത്രി കണ്ട് പ്രാർത്ഥിച്ചില്ലല്ലോ പ്രാർത്ഥിക്കാത്ത നിങ്ങൾക്ക് അയാളെ വിമർശിക്കാൻ എന്താവകാശം ഉള്ളത് അല്ലേ ചുമ്മാ ഇരുന്നുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ള മന്ത്രിമാരെയും പ്രധാനമന്ത്രിയും എല്ലാവരും നമ്മൾ അങ്ങ് കുറ്റം പറയുക ഞാൻ ചോദിച്ചോട്ടെ ഒന്നാമത്തെ ഒരു കൽപ്പനയാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചത് വിധിക്കരുത് നീയും വിധിക്കപ്പെടാതിരിക്കാൻ നീ വിധിക്കരുത് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളോട് ആര് പറഞ്ഞു പ്രധാനമന്ത്രിയെ വിധിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു മുഖ്യമന്ത്രിയെ വിധിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു ഏതെങ്കിലും ഒരു പാർട്ടി പാർട്ടിയുടെ തെറ്റും കുറ്റമൊക്കെ നമുക്ക് പറയാനൊന്നും ഒന്നും ഒരു തെറ്റില്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം ദൈവമാണ് ഒടുവിൽ അധികാരത്തിൽ ഒരാളെ കൊണ്ടുവരുന്നത് അതാണ് ഞാനീ പറഞ്ഞത് അല്ലേ അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള കാര്യം ഇവിടെ നിൽക്കട്ടെ പക്ഷേ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒറ്റ കാര്യമേ ഇവിടെ ചെയ്യാൻ നമുക്ക് വഴപ്പുള്ളൂ അദ്ദേഹത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുക അദ്ദേഹത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുക അടുത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക അപ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തോട് അദ്ദേഹത്തിന് വേണ്ടി ദൈവത്തോട് ഞങ്ങൾ എന്തോന്ന് അപേക്ഷിക്കണം ജ്ഞാനം കൊടുക്കാൻ അപേക്ഷിക്കുക തിരിച്ചറിവ് കൊടുക്കാൻ അപേക്ഷിക്കുക ഈ പറഞ്ഞപോലെ നീതിയോടെ ന്യായത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുക ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അപേക്ഷിക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ഇനി ചെയ്താലുള്ള ഗുണം അവർക്കല്ല ഗുണം ഗുണം നമുക്ക് എന്തുവാ ഗുണം അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഭക്തിയോടെ ഖനത്തോടെ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ ഞാൻ ഇന്നലെ കണ്ടത് ഡിഗ്നിറ്റി എന്ന അല്ലേ നമുക്ക് പലപ്പോഴും ക്രിസ്ത്യൻസ് വി ഡോട്ട് ഹാവ് ദ ഡിഗ്നിറ്റി ഹിയർ സത്യമല്ലേ അല്ലേ ഒരു ക്രിസ്ത്യാനിതോട് പ്രത്യേകിച്ച് വടക്കേനിന്നിരിക്കുന്ന ഏതിവാസിനെ അറിയാം അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ അവർ പെടുന്ന പാട് ചില്ലറയല്ല അല്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ നമ്മൾ ജനിച്ചുകൊള്ളുന്ന ഈ ഭാരതത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് നമുക്കൊരു ഡിഗ്നിറ്റിയോടെ ജീവിക്കാൻ പറ്റുന്നില്ല അല്ലേ ഭക്തിയോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇനി സ്വസ്ഥതയും സാവധാനവും പലപ്പോഴും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ എന്തുമാത്രം പീഠ ഏൽക്കുന്നുണ്ട് പ്രിയപ്പെട്ടത് അറിയാമോ ഈ കേരളത്തിൽ നമ്മളിതൊന്നും അനുഭവിക്കുന്നില്ല ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു അഡ്മിഷൻ ഇല്ല ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ജോലിയില്ല ക്രിസ്ത്യാനിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് പല കാര്യങ്ങളും ഇല്ല പക്ഷേ ഇന്ന് ഇന്നിവിടെ നമുക്കത് ബാധകമുള്ള വിഷയമേ അല്ല അല്ലേ അതിനായിട്ട് സ്തോത്രം പക്ഷേ അതുപോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഡിഗ്നിറ്റി വേണം നമുക്ക് ഇവരുടെ സ്വസ്ഥത വേണം നമുക്ക് സാവധാനത വേണം നമുക്ക് ഭക്തിയോടെ ജീവിക്കണം ഇതൊക്കെ നടക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്തേക്കണം പ്രാർത്ഥിച്ചേക്കണം അവർക്ക് വേണ്ടി അല്ലേ അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കുന്നത് മൂന്നാം വാക്യം അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു അപ്പം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന നല്ല പ്രാർത്ഥന ഏതാ അധികാരസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രണ്ട് ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന ഏതാ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മോൻ്റെ കണക്ക് പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയെന്ന് അയ്യോ അതിനേക്കാളിലേക്ക് എത്രയോ ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥന ഇനി അങ്ങനെ പറയാൻ കാര്യം എന്താ അടുത്ത നാലാം വാക്യം അവൻ സകല മനുഷ്യരും രക്ഷ രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ എത്തുവാനും ഇച്ഛിക്കുന്നു ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ദറ്റ് എവ്രി വൺ കം ടു ദ സേവിങ് നോളജ് ഓഫ് ഹിം എല്ലാവരും രക്ഷിക്കപ്പെടണം ദൈവത്തെ അറിയണം ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഇതാണ് ദൈവത്തിൻ്റെ ഹിതം അപ്പം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇനി നിങ്ങൾ ചോദിച്ചല്ലോ എന്തോ പ്രധാനമന്ത്രി കേട്ടു അതേ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും അതിനപ്പുറം നല്ലൊരു പ്രാർത്ഥന വേറെയില്ല നിങ്ങൾക്കറിയാമോ ഈ പല ലീഡേഴ്സിനെ പറ്റിയും പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച കൂടെ ഒന്ന് ഒരു പാസ്റ്റർ പറഞ്ഞാൽ ശ്രദ്ധിച്ചോ അല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്നെ അദ്ദേഹം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ഒരു ചീഫ് സെക്രട്ടറി സെക്രട്ടേറിയ സെക്രട്ടറി നല്ലൊരു വിശ്വാസിയായിരുന്നു എനിക്കിതുപോലെ അറിയാം മറ്റൊരു ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാന പേര് പറയുന്നില്ല അവിടുത്തെ ആ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി തന്നെ ഒടുവിലായി ചീഫ് സെക്രട്ടറി ആയിരുന്നു തന്നെ റിട്ടയർ ചെയ്ത് അദ്ദേഹം ഒരു നല്ല വിശ്വാസിയായിരുന്നു ഐ എ സാരനായിരുന്നു ഈ മുഖ്യമന്ത്രി എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ചീഫ് സെക്രട്ടറിയോട് സെക്രട്ടറിയോട് പറയും പ്രാർത്ഥിക്കണേ ആ ടേബിളിൽ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് ആ നിയമസഭയിലേക്ക് പോത്തുള്ളായിരുന്നു ഒരു പ്രധാനപ്പെട്ട ബില്ലോ എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം ഏത് പാദരാത്രിയും ഈ സെക്രട്ടറി വിളിക്കുമായിരുന്നു ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ എന്നിട്ട് ഞാൻ ഈ തീരുമാനവും നമുക്കെടുക്കാം ഞാൻ ചോദിച്ചോട്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന ചിലരെ ദൈവത്തിന് വേണം പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും മാത്രമല്ല നാളെ ഒരു കാലത്ത് നേരിട്ട് അവരോട് അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന തരത്തിൽ ദൈവം ചിലരെ ഉയർത്തിക്കൊണ്ടിരുമെന്ന് എന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ സകലന് രക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിനൊരു സംശയം വേണ്ട അല്ലേ ഇനി പലപ്പോഴും നിങ്ങളുടെ ചോദ്യം അയ്യോ ഇനിയിപ്പം എന്താവും ബ്രതറ എന്നോട് പലരും ചോദിക്കുന്നു ഇനിയിപ്പം ഇനിയിപ്പം ഭാരതത്തിൻ്റെ കാര്യം പോക്കാണ് അടുത്തത് സഭയുടെ കാര്യം അതിലും പോക്കാണ് എന്ത് നല്ല ഒന്നാന്തരം ശുഭാപ്തി വിശ്വാസമുള്ളത് അല്ലേ അല്ലേ നമ്മുടെ ഈ ഈ കൺഫൻസ് തന്നെ വളരെ നെഗറ്റീവാണ് ഒരർത്ഥത്തിൽ പറഞ്ഞത് രണ്ടുമൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചെന്ന് കേൾക്കണം ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോവാ വി ഹാവ് എ സോവറിൻ ഗാഡ് സോവറിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരമാധികാരിയായ ദൈവമാണ് നമ്മുടെ ദൈവം കാര്യം സകലത്തിനും മീതെ നമ്മുടെ ദൈവമുണ്ട് അല്ലേ സകല സിംഹാസനങ്ങൾക്കും അധികാരങ്ങൾക്കും മീതെ നമ്മുടെ ദൈവം ഇരിക്കുന്നു ഈ ഒരു ധാരണയും ഒരു അറിവും നമുക്ക് എല്ലാവർക്കും വേണം അല്ലേ വി ഹാവ് എ സോവറിൻ ഗോഡ് അപ്പം ഇവിടെ നോക്കണം നമ്മുടെ ദൈവം സകലത്തിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് നമുക്കറിയാം അപ്പോസിനായി പൗലോസ് ഈ റോമൻ ചക്രവർത്തിയുടെ കീഴിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ശുശ്രൂഷിക്കുന്നതൊക്കെ പക്ഷേ അവിടെ താൻ പറയുമ്പോൾ റോമാലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നത് റോമൻസ് തേർട്ടീൻ വൺ അവിടെ റോമാലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താലല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ഈ ഉള്ള അധികാരങ്ങളൊക്കെ ആരാൽ നിയമിക്കപ്പെട്ടു വോട്ടിംഗ് മെഷീൻ അല്ല വി പാറ്റല്ല ആരാണ് നിയമിച്ചത് ദൈവത്താൽ ഈ ബോധ്യം വിശ്വാസികൾക്കുണ്ടായിരിക്കണം ഈ ബോധ്യമില്ലാത്ത വിശ്വാസികളെ കിടന്ന് ബഹളം വയ്ക്കുന്നതും ഈ കിടന്ന് കൈകാലോട്ട് അടിക്കുന്നതും എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാവം തോന്നുന്നു പ്രിയപ്പെട്ടവരെ ദൈവം കൊടുക്കാത്തതായിട്ട് ഒരു അധികാരവും ആർക്കും കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം ദൈവം കൊടുത്തതാണ് ദൈവത്തിന് തെറ്റുപറ്റുമോ പ്രിയപ്പെട്ടവരെ അല്ലേ ദൈവം കൊടുത്ത അധികാരമല്ലാതെ ഒരധികാരവും ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എല്ലാ ശ്രേഷ്ഠ അധികാരങ്ങൾക്കും നാം എന്ത് ചെയ്യണം വിശ്വാസികളുടെ കാര്യമാണ് പറഞ്ഞത് കീഴ്പ്പെട്ടിരിക്കണം ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല ദൈവം അറിയാതെ അല്ല അല്ലേ ദൈവമാണ് നിയമിച്ചാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അല്ലേ അപ്പം ദൈവം പരമാധികാരിയാണ് ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം രണ്ട് ദൈവം കൊടുക്കുന്ന ഈ അധികാരങ്ങളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് വെരി ലിമിറ്റഡ് ഇന്ന് ഈ അധികാരികൾക്ക് ദൈവം അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെയും ശരിക്കും പറഞ്ഞാൽ പരിമിതമായ അധികാരങ്ങളെ കൊടുത്തിട്ടുള്ളൂ അൺലിമിറ്റഡ് പവറൊന്നും ദൈവം ഒരു അധികാരിക്കും കൊടുത്തിട്ടില്ല അത് അമേരിക്കൻ പ്രസിഡന്റിനും കൊടുത്തിട്ടില്ല ചൈനീസ് പ്രസിഡന്റും കൊടുത്തിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കൊടുത്തിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടില്ല അങ്ങനെ അൺലിമിറ്റഡ് പവറൊന്നും കൊടുത്തിട്ടില്ല ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അൺലിമിറ്റഡ് പവർ കൊടുത്ത് ഇനിയിപ്പോൾ ഒരു ഏഷ്യയില്ല അങ്ങനെയൊന്നും അല്ല കാര്യം ഞാൻ പറയാം കാര്യമുണ്ട് ഏഷ്യോൻ്റെ ഒരു ചരിത്രം നമുക്ക് നോക്കാം യോഹന്നാൻ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യം ഒന്ന് വായിച്ചേ ജോൺ ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് ടെൻ ആൻഡ് ലെവൻ യോഹന്നാൻ പത്തൊമ്പതാം അധ്യായം പത്തും പതിനൊന്നും വാക്യം വായിച്ചേ അവിടെ പീലാത്തോസും യേശുവും തമ്മിലുള്ളൊരു സംഭാഷണമാണ് അപ്പോൾ പീലാത്തോസ് എന്തൊക്കെ ചോദിച്ചിട്ട് യേശു അനങ്ങുന്നില്ല അപ്പോൾ പീലാത്തോസിനങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുക നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ അതായത് പുള്ളിയൊരു ചെറിയൊരു വിരട്ട് ദേ ഒരു കാര്യം ഓർക്കണം ഇയാളെ വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ട് ഇയാളെ പിടിച്ച് കൊന്നുകളാനും അധികാരമുണ്ട് എന്നിട്ടെങ്കിലും നീ ഒന്ന് മിണ്ട് എന്തോ ഈ ഉണ്ടാകുന്നു എൻ്റെ ഒരുമാരി കൊച്ചാക്കുന്നേ അപ്പോൾ യേശു വാർ ചീനി ഇപ്പം വാ തുറന്നേ പറ്റൂ യേശു എന്താ പറഞ്ഞതെന്നറിയാമോ യേശു എന്താ പറഞ്ഞത് സാറേ മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടല്ല കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു ഇത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം എന്താ മുകളിൽ നിന്ന് ദൈവം കൊടുത്ത അധികാരമേ ഉള്ളൂ ഈ ലോകത്തിലെ ഏത് അധികാരിക്കും നമ്മുടെ മേൽ അത് അന്ന് യേശുവിൻ്റെ മേലെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മേലും ഇതുതന്നെയാണ് പ്രിയപ്പെട്ടവര് നാളെ ദൈവസഭയുടെ മേൽ ഏതെങ്കിലും അധികാരി എന്തെങ്കിലുമൊക്കെ അധികാരി കൊടുത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ പേടിക്കുന്നെങ്കിൽ ആ അധികാരം പോലും ദൈവം കൊടുത്തതേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെ അളവില്ലാതെ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല ഇതൊന്നും നമ്മൾ ധൈര്യപ്പെടണം അല്ലേ ദൈവം അങ്ങനെ അളവില്ലാതെയൊന്നും ഈ ഭരണകർത്താക്കന്മാർക്ക് അധികാരമൊന്നും കൊടുത്തിട്ടില്ല ഈ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം പീപ്പിൾ ഇൻ അതോറിറ്റി ഡോൺ ഡോൺ ഹാവ് എനി ആബ്സുല്യൂട്ട് അതോറിറ്റി ഓവർ എനി പേഴ്സൺ അല്ലേ ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കണം അവർക്ക് എങ്ങനെ അൺലിമിറ്റഡ് അതോറിറ്റി ഫോർ വാട്ട് എന്തിന് ടു ഡിക്ടേറ്റേഴ്സ് ഇങ്ങനെ വേണം നിങ്ങൾ ഇന്ന് ചെയ്യാൻ നിങ്ങൾ ഇനി ഇന്നത് കഴിക്കണം ഇന്നത് ഉടുക്കണം ഇങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇങ്ങനെയൊന്നും വന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനൊന്നും അധികാരം അവർക്കില്ല ഇതിൻ്റെ ഡിക്റ്റേറ്റ് മാത്രമല്ല ഡയറക്റ്റ് ചെയ്യാനോ അധികാരമില്ല ഇനി നിങ്ങളിങ്ങനെ ചെയ്യണം ഇല്ല അടുത്തത് ഡോമിനേറ്റേഴ്സ് നമ്മുടെ മേലിങ്ങനെ ഒന്ന് കുതിര കയറാനൊന്നും അവർക്ക് അനുവാദം ഇല്ല പ്രിയപ്പെട്ടവരെ അല്ലേ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ നമ്മുടെ മേൽ അങ്ങനെ ദൈവം കൊടുക്കാത്തതായിട്ട് ഒരു അധികാരവും നമ്മുടെ മേലുള്ളവർക്ക് ഇല്ല ദേ ഹാവ് വെരി ലിമിറ്റഡ് അതോറിറ്റി ലിമിറ്റഡ് പവർ ഇനി ദൈവം തൻ്റെ ജ്ഞാനത്തിൽ ഈ ലോകത്തിലെ ഭരണങ്ങളെല്ലാം നോക്കുമ്പോഴും ഗാഡ് എസ് കെപ് സം ചെക്സ് ആൻഡ് ബാലൻസസ് അല്ലേ ഇത് അന്യോന്യം ഇതൊന്ന് പരിശോധിക്കാനും അന്യോന്യം ഒന്ന് ചെക്ക് ചെയ്യാനും ദൈവം ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഈ പറയുന്ന നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എന്താണ് ഇന്ത്യ ഒരു സെക്കുലർ രാഷ്ട്രമാണ് ആ ഒരു വാക്കിക്കേറി പിടിച്ച് നമ്മൾ അതിലാണ് തൂങ്ങി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം വലിയ പേടി എന്തുവാ ഈ സെക്കുലറിസം എന്ന് പറഞ്ഞ സാധനം ഭരണഘടന അവൻ്റ് ചെയ്ത് അങ്ങെടുത്ത് കളയും അതാണ് വലിയ പേടി കളയോ ഇല്ല ഇല്ലയെന്നുള്ള നമുക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം നമുക്ക് സമാധാനിക്കാം ഇതുവരെ കളഞ്ഞിട്ടില്ല ഒന്ന് രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഈ ജനാധിപത്യം എന്ന് പറയുമ്പോൾ പലർക്കും നമുക്കൊരു നമുക്കുള്ള വലിയൊരു ആശ്വാസം ഓ ഒന്നുമില്ലേ ഇല്ലെങ്കിൽ ഇതൊരു ജനാധിപത്യ രാഷ്ട്രം നമുക്കൊരു ആശയ സ്വാതന്ത്ര്യം അപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ ചില രാഷ്ട്രങ്ങൾ അതില്ല എന്ന് പറഞ്ഞു ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ചെന്നാൽ അതില്ല ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ ചെന്നാൽ അതില്ല തൊട്ടടുത്ത് കിടക്കുന്ന എന്ന് പറഞ്ഞു നോക്കിയേ അവിടെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല അല്ലേ അപ്പോൾ ഒന്നുമില്ലെങ്കിലും ദർ ഇസ് ഡെമോക്രസി ഇനി ഡെമോക്രസി ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ബിബ്ലിക്കൽ ഐഡിയ അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഏ ബിബ്ലിക്കലാണോ അതെങ്ങനെ അതെ ഞാനൊരു വാക്യം വായിക്കാം അത് പറഞ്ഞോട്ട് ഐ സി ആ തേർട്ടി ത്രീ ട്വൻറ്റി ടു ഏഷ്യാവിൻ്റെ പുസ്തകവും മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഏഷ്യാം മുപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ദൈവം അല്ലെങ്കിൽ യഹോവ തന്നെ ന്യായാധിപൻ അവ ഗോഡ് ഇസ് ജഡ്ജ് ഹിംസെൽഫ് അടുത്തത് യഹോവ നമ്മുടെ ന്യായദാതാവ് ഹീസ് ദ ലോ ഗിവർ അടുത്തത് യഹോവ നമ്മുടെ രാജാവ് ഹീസ് അവർ കിങ് അവൻ നമ്മളെ രക്ഷിക്കും ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ മൂന്ന് പില്ലേഴ്സാണ് എന്തൊക്കെയാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ അല്ലേ മജിസ്ട്രേറ്റുമാരും വക്കീലുമാരൊക്കെ ഇരിക്കുമ്പോൾ സൂക്ഷിച്ചു പറയണം ഞാൻ അവിടെ പറഞ്ഞത് ഗോഡ് ഹിംസെൽഫ് ഇസ് ജഡ്ജ് അതിൻ്റെ അടുത്ത് ജുഡീഷ്യറിയുടെ തലവൻ ആരാ നിങ്ങളുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒന്നും അല്ല ക്ഷമിക്കണം അതിനും മേളി വചനം പറയുന്നത് അവർ ഗോഡ് ഇസ് ജഡ്ജ് അങ്ങനെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ ദൈവം തന്നെയാണ് അടുത്തത് അടുത്തത് എന്താ എഴുതിയിരിക്കുന്നത് ലോ ഗിവർ ലോ ഗിവർ എന്ന് പറഞ്ഞത് വേറെ നിയമനിർമ്മാണ സഭ അതാണ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞത് ശരിയല്ലേ പാർലമെൻറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ നിയമം നിർമ്മാണിച്ച് തരുന്നത് ആരാ നമ്മുടെ ദൈവം തന്നെയാണ് അടുത്തത് എന്താണ് ഹീസ് അവർ കിങ് അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല നമ്മുടെ എക്സിക്യൂട്ടീവ് ഓർ ബ്യൂറോക്രസി അതായത് ഒരു നിയമം നടപ്പാക്കണമെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഒരു സമിതി വേണം അതാണല്ലോ ഈ മന്ത്രിസഭയിൽ എടുക്കുന്ന തീരുമാനം എന്ത് ചെയ്യും ആ സെക്രട്ടറീസ് എല്ലാം കൂടെ എന്തെയും അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി തുടങ്ങി ആരുടെ എല്ലാവരും അത് ഓരോ ഉദ്യോഗസ്ഥന്മാരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടപ്പിലാക്കും അല്ലേ അപ്പോൾ ഇത് മൂന്നും അതായത് ജുഡീഷ്യറി ഉണ്ട് ഈ പറഞ്ഞ എന്തൊക്കെയുണ്ട് ഉണ്ട് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെൻറ്റുണ്ട് ഇത് മൂന്ന് നിയമനിർമ്മാണ സഭയുണ്ട് ഈ പറഞ്ഞ ഭരണ നിർവഹണ സഭയുണ്ട് നീതിന്യായ കോടതിയുണ്ട് മൂന്ന് മൂന്നുപേരും നല്ലോണം ഓർക്കണം ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇതിന് മൂന്നിൻ്റെ തലവൻ ആരാ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷവും വരുന്നില്ലല്ലേ നിങ്ങൾ വരച്ചോണ്ടിരിക്കുന്നത് ഇപ്പം നോക്കിയോ പല ഭൂരി മൃഗീയ ഭൂരിപക്ഷം കിട്ടിയോന്നുകൊണ്ട് ഇനി കോടതിയെ വിഴുങ്ങും അടുത്തത് മറ്റേ ഭരണഘടന വിഴുങ്ങും പിന്നെ എന്തൊക്കെ വിഴുങ്ങും സഭയെ വിഴുങ്ങും ഇങ്ങനെ വിഴുങ്ങും 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 എപ്പോൾ വിഴുങ്ങും ചോദിച്ചാൽ മതി ഈ വാക്യമൊക്കെ വായിച്ചിട്ട് നമ്മൾ ധൈര്യപ്പെടണം കർത്താവേ യു ആർ ദ ജഡ്ജ് യു ആർ എ ലോ ഗിവർ യു ആർ ദ കിങ് ആൻഡ് യു വിൽ സേവ് അസ് നീ ഞങ്ങളെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ദൈവം നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുമ്പം പിന്നെ ആരെയാണ് നമ്മളീ പേടിക്കുന്നത് അല്ലേ ഈ രക്ഷിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഈ സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ ഈ പേടിക്കുന്നത് അല്ലേ ഇത് നമ്മൾ നല്ലോണം ഓർക്കണം ഇതിൽ നല്ലോണം ഇപ്പം തിരഞ്ഞെടുപ്പ് നടന്ന് ഈ തിരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങോട്ടേക്കാണ് പാർലമെൻറ്റിലേക്ക് തെത്രയിലേ ഉള്ളൂ ജുഡീഷ്യറി കൂടെ ഉണ്ട് അവിടേക്ക് തിരഞ്ഞെടുപ്പിൽ നടന്നോ ഇല്ല ഈ പാർലമെൻറ്റിലേക്ക് നമ്മളൊരു അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പേരെ വിട്ടു കിട്ടു ഉള്ളൂ ഓക്കെ അവർ കാര്യങ്ങൾ നേരെയാണോ ചെയ്യുന്നതെന്നുള്ളത് അതൊന്ന് ശരിക്കും ഒരു അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്തേ പറ്റൂ ആരോട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാൻ ഒരു കോടതി കോടതിയോടെ ഉണ്ട് ഒരു സുപ്രീം കോടതി ഇവിടെ ഉണ്ട് അല്ലേ എന്ന് പറയുന്നത് പോലെ പ്രോപ്പർ ചെക്ക്സ് ആൻഡ് ബാലൻസസ് ഗോഡ് ഹാസ് കെപ്റ്റ് ഇൻ പ്ലേസ് പ്രത്യേകം നമ്മുടെ ഭാരതത്തെ പോലൊരു രാജ്യത്ത് അതുണ്ട് ചില രാജ്യങ്ങളതില്ല പ്രസിഡൻറ് എന്ത് ചെയ്താലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ചിലടത്ത് ഈ പ്രധാനമന്ത്രി എന്ത് ചെയ്താലും ആർക്ക് രാജാവ് എന്ത് ചെയ്താലും ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ പ്രിയപ്പെട്ടവരെ ആ ഒരു സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ടല്ലോ അതിനായിട്ട് ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് അതിനൊന്ന് സ്തോത്രം ചെയ്താട്ട് അല്ലേ അപ്പം ഈ കാര്യം ദൈവം പരമാധികാരിയാണ് ഇവിടെയുള്ള അധികാരങ്ങൾക്കെല്ലാം പരിധിയുണ്ട് അതേ പ്രോപ്പർ ചെക്ക്സ് ആൻഡ് ബാലൻസസ് ദൈവം വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളിനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ കീ പ്രേയിങ് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളെന്ന് പറയുമ്പോൾ ഈ സമയമല്ല കേട്ടോ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇലക്ഷന് വേണ്ടിയുള്ള ഒത്തിരി പ്രാർത്ഥനയൊക്കെ എനിക്ക് അറിയായിരുന്നു ചിലരെങ്കിലും ഞാനും പങ്കെടുത്തു ഒരു പ്രാർത്ഥനയുടെ ഒരു ചില ഭാവം ഞാനും പോയി ലീഡ് ചെയ്തു പക്ഷേ അവിടെ പോയി ഞാൻ ലീഡ് ചെയ്തപ്പം നിങ്ങൾ പലരും അവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്താ പറഞ്ഞ് ലീഡ് ചെയ്യുന്നുള്ളത് അറിയാം അല്ലെങ്കിൽ അത് റെക്കോർഡുണ്ട് എവിടെയെങ്കിലും അല്ലേ പലപ്പോഴും നമ്മൾ നമ്മളെന്താ പ്രാർത്ഥിച്ചതെന്നുള്ളത് എവിടത്തെ വിഷയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു വാക്യം നോക്കും വാക്യം എരമയാ ഇരുപത്തൊമ്പതിൻ്റെ എരമയ ഇരുപത്തൊമ്പതിൻ്റെ നിങ്ങൾക്കെല്ലാം കാണപ്പാടം ഒരു വാക്യേ ഉള്ളൂ പതിനൊന്ന് എന്താണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി ഇപ്പം തൽക്കാല അല്ല പറയുന്നുണ്ട് ഏഴാം വാക്യം വായിച്ചേ ആ ആട്ട് അവിടെ പനം നിട്ട് കഴിഞ്ഞ് ഇതല്ലേ പ്രശ്നം യേശു എരമ ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഉടൻ പതിനൊന്ന് നിങ്ങൾക്ക് ചില ഫാൻസി വാക്യങ്ങളുണ്ട് അതിങ്ങനെ കിടപ്പുണ്ട് അതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല ഏഴാം വാക്യം എന്താ ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിയൻ അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവും ഇത് ഓർത്തോണം നമ്മളെയൊക്കെ ദൈവം ഈ പട്ടണത്തിൽ കൊണ്ടുവന്നു ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന നമ്മളെ എന്തോ അന്വേഷിക്കേണ്ടത് പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് പ്ര നമ്മളെന്തോ നന്മ അന്വേഷിയാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ എന്തിനാണ് ഈ ഗൾഫിലേക്ക് എല്ലാവരും കയറിപ്പോയത് നന്മ അന്വേഷിച്ചാണ് പോയത് നിങ്ങൾ എന്തിനാണ് അമേരിക്കയിൽ പോയത് ഓസ്ട്രേലിയയിൽ പോയത് ന്യൂസിലൻഡിൽ പോയത് അല്ലേ എല്ലായിടത്തും പോകുന്നത് നന്മ അന്വേഷിച്ചാണ് പക്ഷേ ഒരു വാരം ചെയ്യണം ഈ നന്മ അന്വേഷിച്ച് പോകുമ്പം ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആ പട്ടണത്തിന് അനുഗ്രഹം വന്നാൽ നിങ്ങൾക്കത് നന്മയായിരിക്കും അല്ലേ നമ്മളെ ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് കർത്താവ് ആക്കിയിട്ടുണ്ടെങ്കിൽ ദയവായി പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനന്ന് രാവിലെ ടി വി പറയായിരുന്നു ഈ തിരുവനന്തപുരത്ത് തന്നെ നോക്കിയാൽ ഒരു 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 വികസന മൊരടിപ്പുണ്ട് അല്ലേ അതെങ്ങനെ അറിയാൻ ചോദിച്ചാൽ ലാളത്തെ സർവീസിൽ ഞാനിവിടെ എയർ ഇന്ത്യ സൈഡ്സിലുള്ള രണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു അതോട് ഞാൻ ചോദിച്ചു എത്ര എയർലൈൻസ് ക്യാൻസലായി അല്ല ഇവിടെ നിന്ന് പൂട്ടിപ്പോയി ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു നാല് എയർലൈൻസ് പൂട്ടിപ്പോയി അത് ഇൻ്റർനാഷണൽ എയർലൈൻസും ഉണ്ട് ഡൊമസ്റ്റിക്കും ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു എയർ കണക്ടിവിറ്റി ഇല്ല എന്നുള്ള ഒറ്റ പേരും പറഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്ക് ഇന്ന് ഒത്തിരി കമ്പനികളും പൂട്ടി പോകുക പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനീസ് ഈ തേർഡ് ഫേസ് ടെക്നോ പാർക്ക് തേർഡ് ഫേസിലൊക്കെ നിസാനൊക്കെ പൂട്ടി പോകാമെന്ന് കേൾക്കുന്നു അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞ് ഒരു അത്യാവശ്യത്തിന് ഒരു വരാൻ നിങ്ങൾക്ക് വേണത്തോട്ട് ഇറങ്ങാൻ ഒരു ഫ്ലൈറ്റ് ഇല്ല ആ കൂടി രാവിലെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് വൈകിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ട് ഇതിനിടയ്ക്കൊന്നും ഒരു കൊച്ചിയിലൊന്നും അങ്ങനത്തെ അല്ല വളരെ വ്യത്യാസമാണ് അപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ പ്രത്യേകിച്ച് ഒന്നാമത് ഇൻഡസ്ട്രീസ് ഒന്നും ഇവിടെ ഇല്ല പിന്നെ ടൂറിസത്തിൻ്റെ കാര്യം അതിലും ഗതിയിട ഐ ടി ഒന്ന് പൊങ്ങി വന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ഗതി ഇത് പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ സെക്ടറിലും കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല ആ കൂടി ഒരു പോർട്ടുണ്ടെന്ന് പറയുന്ന അത് കുറച്ചു നേരെ കൂടെ ജോലി കിട്ടുമായിരിക്കും പക്ഷേ ഒരു വികസനം കാര്യമായിട്ട് നമ്മുടെ ദേശത്തില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതാ അതാ ഈ ഭരണത്തിൻ്റെ കുഴപ്പം എൽ ഡി എഫ് പോകണം ഇവിടെ നന്മ വരാത്തത് ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് അത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മിടുക്കൊണ്ടല്ല ഇവിടെ വികസനം വരേണ്ടിയത് ഇവിടെ വികസനം വരേണ്ടത് ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കുത്തരമായിട്ടാണ് അത് രാമയം പറയാമോ ഞാനീ പറഞ്ഞത് വാക്യമാ പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കുന്ന ദേശത്തിൻ്റെ നന്മ അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ ആ ദേശത്തിന് നന്മയുണ്ടാകുമ്പം നിനക്കും അത് നന്മയായിരിക്കും അല്ലേ നമ്മൾ ഇതുകൊണ്ട് കുറ്റം പറയാൻ മാത്രം നമ്മൾ തയ്യാറാവും നമ്മളെല്ലാ മന്ത്രിസഭയും കുറ്റം പറയും എല്ലാ നേതാക്കന്മാരെയും കുറ്റം പറയും നമ്മളെന്തുവാ ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ഇവിടെ വ്യവസായം വരാൻ പ്രാർത്ഥിക്കണം ഇവിടെ ഇൻഡസ്ട്രീസ് വളരാൻ ഈ പറഞ്ഞ പോലെ ബിസിനസ് വളരാൻ ഇതൊക്കെ പ്രാർത്ഥിക്കണം ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എയർ കണക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ പ്രാർത്ഥിക്കണം അല്ലേ ഇത് നമുക്ക് അതൊന്നും വയ്യ നമ്മളിതുകൊണ്ട് എന്താണ് ചുമ്മാ ഇരുന്ന് അങ്ങ് കുറ്റം പറയുക അത് ദയവെയും നമ്മൾ ഈ കുറ്റം പറച്ചിൽ നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക അത് വളരെ പ്രധാനമാണ് ഇനി നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോണം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം ചിലത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ പ്രോവോപ്സ് ട്വൻറ്റി വൺ വൺ സദർശ്വാക്യങ്ങൾ ഇരുപത്തൊന്നാം അധ്യായം ഒന്നാം വാക്യം ഒന്ന് വായിച്ചേ ഈ വാക്യവും നിങ്ങൾ മറക്കരുത് നിങ്ങൾ ചില നേതാക്കന്മാർ ഭരണത്തിലിരിക്കുമ്പം അത് കണ്ടിട്ട് നിങ്ങളങ്ങ് വല്ലാണ്ട് പേടിച്ച് ഇങ്ങനെയൊന്നും ഇരിക്കരുത് കാര്യം ആ ഒരു വാക്യം നിങ്ങൾ വിശ്വസിക്കണം എന്താണത് രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളിടത്തോട്ടൊക്കെയും അവൻ അതിനെ തിരിക്കും രാജാവിനെ അങ്ങ് വിട് പ്രധാനമന്ത്രിയുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അതിനെ തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഹൃദയം യഹോവഡ് എന്തുവാ മുഖ്യമന്ത്രി അനുപെടില്ലേ അങ്ങനെ പേര് പോലും കേൾക്കുന്ന ഏറ്റവും നിങ്ങൾക്കിപ്പോ ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ ചുമ്മാ രാജാവിൻ്റെ ഏത് രാജാവിൻ്റെ ഏത് രാക പോയില്ലേ ഇപ്പം നടന്ന മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി ഇവരുടെയൊക്കെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കുക അവന് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാലുകയറി വിടുന്ന പോലെ വിടാം നിങ്ങൾ എത്ര പേര് ഓർക്കുന്നു യു എസ് എസ് ആർ അല്ലേ റഷ്യയിൽ ഇവർ കമ്മ്യൂണിസം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് മീക്കായൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ വന്നു അങ്ങേര് ചെറിയ മാന്യനായിട്ട് തോന്നി പെട്ടെന്ന് അങ്ങേരെ വർത്തമാനത്തിലൊക്കെ ഒരു വ്യത്യാസം അങ്ങേരവരുടെ പാർട്ടി സെക്രട്ടേറിയറ്റിലൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇച്ചിരി വേറൊരു ശബ്ദമായിട്ട് മാറി അവസാനം എന്ത് ചെയ്തു അങ്ങനെ ഒരു ഇതിനെ പതുക്കെ പൊളിച്ചടക്കി ഡിസ്മാൻഡിൽ ചെയ്ത് അങ്ങ് ഡിഫ്യൂസ് കൊടുത്തു ഇപ്പോൾ എന്തു പറ്റി യു എസ് എസ് ആർ അല്ല പകരം എന്താണ് അതൊരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് റഷ്യ മാറി ആരെ ആരേ ദൈവിച്ചത് ഒറ്റ മനുഷ്യന് ഒരു മനുഷ്യനെ കൊണ്ട് അവിടെ നിന്ന് ഈ പറഞ്ഞപോലെ റഷ്യയിൽ നിന്ന് കമ്മ്യൂണിസത്തെ കെട്ടുകെട്ടിച്ച് തീർത്തും ഒരു പുതിയ രാജ്യം പോലെ ആക്കിയെടുത്തു ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ തൊട്ടാൽ മതിയായിരുന്നല്ലോ ഇതുപോലെ നാളെ ഇന്ത്യയെ തിരിച്ച് മറിക്കാൻ ഒരാൾ മതി പ്രിയപ്പെട്ടവര് അല്ലേ അതിപ്രജല അധികാരത്തിലിരിക്കുന്നവർക്കേ പറ്റൂ അല്ലേ അങ്ങനെയെങ്കിൽ അങ്ങനെ അധികാരത്തിലിരിക്കുന്നവരുടെ ഹൃദയം കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം ഇതുകൊണ്ട് അവരെ തെറി പറയല്ല ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളെന്തെങ്കിലും പാർഷ്യം ബി ജെ പി ചേർന്നോ അയവ് എന്നെ ആരും കല്ലുവാരി അറിയല്ലേ ലൈവാണെന്ന് എനിക്കറിയാം കുഴപ്പമാണ് സാരമില്ല ഇത് പറഞ്ഞേ പറ്റൂ ആരെങ്കിലും പറയണം ഇന്നലെ പലരും ചോദിച്ചു പാസ്റ്റർ എന്ത് പാസ്തു സാം എന്തു പറയുന്നു ഞാനീ പറയുക എൻ്റെ അഭിപ്രായം പറയുന്നത് വചനപ്രകാരം നാം പ്രാർത്ഥിക്കണം നാം പ്രാർത്ഥിക്കണം നാം പ്രാർത്ഥിക്കണം രണ്ട് വി ഷുഡ് ബി റെസ്പോൺസിബിൾ സിറ്റിസൻസ് നമ്മൾ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി തന്നെ നമ്മളിരിക്കണം അല്ലേ കാര്യം നമ്മോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് റോമാലേഖനം പതിമൂന്നിൻ്റെ ഏഴ് റോമാലേഖനം പതിമൂന്നിൻ്റെ ഏഴ് അവിടെ പേ യുവർ ടാക്സസ് ബി റെസ്പോൺസിബിൾ ടു യുവർ സ്റ്റേറ്റ് അല്ലേ എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ നീതി കൊടുക്കേണ്ടതിന് നീതി ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം ഭയം കാണിക്കേണ്ടതിന് ഭയം മാനം കാണിക്കേണ്ടതിന് നമ്മൾ പറയുന്നത് ഇതിലൊന്നും അവർ ഉൾപ്പെടുന്നില്ല ബ്രഹറെ അല്ലേ അങ്ങനെ മാനം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്കിഷ്ടമില്ലാത്ത ആളാണ് എനിക്കിഷ്ടമല്ലാത്ത പാർട്ടിയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം അധികാരത്തിൽ കൊണ്ടുവന്നു ടാക്സ് കൊടുക്കേണ്ടവർക്ക് ടാക്സ് സെസ് കൊടുക്കേണ്ടവർക്ക് സെസ് ജി എസ് ടി കൊടുക്കേണ്ടവർക്ക് ജി എസ് ടി ഈ പറഞ്ഞ പോലെ എല്ലാം കൊടുക്കേണ്ടത് എന്ത് ചെയ്യണം കൊടുത്തേ പറ്റൂ അല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ വി ഷുഡ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ നാഷണൽ ലൈഫ് അല്ലേ ഈ ദേശീയ ജീവിതത്തിൽ നമ്മളങ്ങോട്ട് ആക്റ്റീവായിട്ട് ഇരിക്കണം അല്ലേ അവിടെ നല്ലോണം ഓർക്കണം ഈ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഈ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ പ്രത്യേകിച്ച് അവരുടെ ഒരു തത്വശാസ്ത്രം ഉണ്ടല്ലോ അത് ഈ പറഞ്ഞ വചനത്തിൽ ഒത്തുപോകുന്നേ അല്ല ഇപ്പം ഇപ്പം ലവ് അല്ലേ ഫെയ്ത്ത് ഹോപ്പ് അല്ലെങ്കിൽ ഫോർ ഇതൊന്നും ഈ ഐഡിയോളജി ഒന്നും ഓർക്കില്ല അവരെ എങ്ങനെ ആരിപ്പം നോക്കിയോ ആരുടെ കാല് വലിച്ചിടാം ആരെ ഈ പ്രശ്നം ചാക്കിലാക്കാം ആരെ കമത്തി സ്ഥാനത്തെത്താം ഇതൊക്കെ അവർ നോക്കുന്നത് പക്ഷേ നമുക്കത് അതുപോലെ പറ്റത്തില്ല അപ്പം അവിടെയാണ് വി ക്രിസ്റ്റ്യൻസ് ഹാവ് ടു ഡെഫിനറ്റ്ലി ഡെമോൺസ്ട്രേറ്റ് ബിബ്ലിക്കൽ വേൾഡ് വ്യൂ ടു ട്രാൻസ്ഫോം അവർ കൾച്ചർ അല്ലെങ്കിൽ വേറൊരു ബാക്കി പറഞ്ഞാൽ വി ഷുഡ് ബി ലിവിങ് ലൈഫ്സ് ഓഫ് കൗണ്ടർ കൾച്ചർ ആ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കൾച്ചർ നേരെ തിരിച്ചാണ് അല്ലേ പക്ഷേ നമ്മളിവിടെയാണ് വിശ്വാസികൾ ക്രിസ്ത്യാനികൾ നമ്മൾ നമ്മുടെ സ്നേഹം നമ്മുടെ വിശ്വാസം നമ്മുടെ നമ്മുടെ ക്ഷമ ഇതൊക്കെ നമ്മൾ കാണിച്ചേ പറ്റൂ ഇനിയും കൂടെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ദർ ആർ ലോട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം മറ്റൊരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പം യൂണിവേഴ്സിറ്റീസ് നമ്മുടെ സ്കൂൾസ് ആൻഡ് കോളേജസ് അവിടെയൊക്കെ നമുക്കറിയാം സ്കൂളിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പാഠ്യപദ്ധതി പോലും സിലബസിൽ പോലും ഇപ്പം എന്തൊക്കെയാണ് കൊണ്ട് നുഴച്ച് കയറ്റിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മാതാപിതാക്കൾ വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് നോക്കണം കേട്ടോ പിള്ളേർ എന്താണ് ഈ പഠിക്കുന്നതെന്നൊക്കെ അവർ പഠിക്കുന്ന പല കാര്യങ്ങളും ഒന്നാമത്തെ കാര്യം പച്ചക്കള്ളോ അല്ലേ അത് ചരിത്രത്തിൻ്റെ ഭാഗം ചരിത്രത്തെ പോലും വളച്ചൊടിച്ച് വെറും മിത്തുകളൊക്കെ അവരെ പഠിപ്പിക്കുന്നേ ഇപ്പം അല്ലേ നാളെ അവർക്ക് യോജിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ കഴിയാത്ത പലതും കൊണ്ട് സ്കൂളിൽ ചെയ്യിപ്പിച്ചെന്നിരിക്കുന്ന ആൾ അല്ലേ അങ്ങനെ അവരുടെ ഉള്ളിലേക്കൊരുതരം ഒരു വല്ലാത്ത വിഷം കുത്തിക്കേറ്റുന്നുണ്ട് അതാ സത്യം അത് കൊച്ചുകുട്ടികളുടെ കാര്യം മാത്രമല്ല യൂണിവേഴ്സിറ്റിയിലും എല്ലാ ലെവലിലും അതുണ്ട് എന്തിനു പറഞ്ഞു നിങ്ങളുടെ കോടതിയിൽ പോലും അത് കയറി നുഴയ്ക്കുന്നു കാരണം എന്തോ ഇവരിങ്ങനെ നുഴച്ച് ഒഴിച്ചു കൊണ്ടുവരുന്നുണ്ട് ആരൊക്കെയോ അല്ലേ അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യൂണിവേഴ്സിറ്റി ആയാലും ജുഡീഷ്യറി ആയാലും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനായാലും ആർട്സ് ഈ പറഞ്ഞ കലാരംഗത്തും ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് മീഡിയ ഈ മൂവീൻസ് ഒക്കെ പറയുന്നില്ല ഈ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് കഴിയും എങ്ങനെ ഓൺലി ബൈ എൻഗേജിങ് ഇൻ എറ്റ് അല്ലേ മാറിയിരുന്ന് തെറി വിളിച്ചിട്ട് കാര്യമില്ല അല്ലേ നമ്മളെല്ലാം എല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ് നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കരുത് പണ്ട് എനിക്ക് ഓർമ്മയാണ് ചില വർഷങ്ങൾക്കുമുമ്പ് ഒരു മലയാളത്തിലെ ഒരു സിനിമാ സംവിധായകൻ രക്ഷിക്കപ്പെട്ടു അതിൽ രക്ഷിക്കപ്പെട്ട് കൊച്ചിയിലെ ഒരു സഭയിൽ അംഗമായിട്ട് ചെന്നു അവിടെ ചെന്ന് രക്ഷിക്കപ്പെട്ടിട്ടാണ് അടുത്ത പ്രശ്നം എന്താണ് എല്ലാവരും പറയുന്നത് ബ്രതറെ ഇനി സിനിമ എടുക്കരുത് അടുത്ത് ബ്രതറെ ഉള്ളു സിനിമ കാണുന്നത് പാവം ആ കാണുന്നതേ പാവമാണെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന അനക്കാളും വലിയ പാവമല്ലേ അപ്പം ബ്രതറെ ഇനി ഒന്നും ചെയ്യരുത് ആ ഇടയ്ക്ക് അദ്ദേഹം എന്നെ പരിചയപ്പെട്ട് അദ്ദേഹം ഒരിക്കലും എന്നെ കാണാൻ വന്നു മറ്റേ ചോദിച്ചു മാസ്റ്ററേ എന്നോട് സംസാരിക്കുന്നവരെല്ലാം പറഞ്ഞു പറയുന്ന ഇനി സിനിമ എടുക്കരുത് പുള്ളി എനത്ത് ദയനീയമായിട്ടും അറിയാം എനിക്ക് ഒറ്റ തൊഴിലേ അറിയാവൂ ഫിലിം ഡയറക്ഷൻ എനിക്കറിയാവൂ സിരിബി മേലാണെന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് ഇതിനകത്ത് മുഴുവൻ ഞങ്ങൾ സംസാരിച്ച് നമ്മൾ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഒരിക്കലും ഒരു ഒരു മൂവി എന്തോ വർഷമാണ് നമ്മൾ ചെയ്തപ്പം അദ്ദേഹം ഒന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു ഇരിക്കും ഓർമ്മയുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്കൊന്നേ അറിയാവോ ഏതാ സിനിമ സംവിധാനം ചെയ്യുന്നത് എനിക്കറിയത്തുള്ളൂ പക്ഷേ രക്ഷിക്കപ്പെട്ടു വന്നോ എല്ലാവരും കൂടെ പറയുന്നു യൂ അതൊക്കെ വെച്ചാൽ ചിന്തി ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളിയുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ് കാര്യം ഒരു വഴി ഇല്ല ഇതാണൊരു വലിയ പ്രശ്നം അതേ സമയത്ത് ഞാനൊന്നും പറയട്ടെ ഈ മൂവി സെക്ടറിൽ കൂടെ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സില് കൂടെ ഒത്തിരി പൈശാചികമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട് ഈ ഒരു മലയാള സിനിമ ഇറങ്ങിന്ന് കേട്ടു ഞാൻ കണ്ടില്ല ഈ പറഞ്ഞ അല്ലേ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഞാനൊന്ന് പഠിച്ചെടുത്തു വേറെ ഒന്നുമല്ല അതിൻ്റെ പ്രമേയം വേറൊന്നുമല്ല വേറൊന്നുമല്ല സാധാന്യ ആരാധന അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിൽക്കൂടെ ഒരു വല്ലാത്തൊരു മെസ്സേജ് അവരിങ്ങനെ അയക്കുകയാണ് എന്താണ് ലൂസിഫർ പിശാജ് അല്ലേ അപ്പം നമ്മുടെ കുഞ്ഞു മനസ്സിലേക്കൊക്കെ ഒരു തെറ്റായൊരു പ്രമേയം കൊണ്ടുവരിക പക്ഷേ അതേ സമയത്ത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വേറൊരു മൂവി ഇവിടെ വന്നു എന്താണ് ദ ലീസ്റ്റ് ഓഫ് ദീസ് എത്ര പേര് പോയി കണ്ടു ലീസ്റ്റ് ഓഫ് ദീസ് കൈ കണ്ടായിരുന്നു കൈപോക്കിക്കേമേ ഞാൻ കണ്ടു കേട്ടോ ഞാൻ ഒത്തിരി പേരെ വിളിച്ചോണ്ടും പോയി ഇത്ര പേരെ ഉള്ള ചുമ്മാ ഓ തീയേറ്ററിൽ പോകാൻ പാടില്ലല്ലേ ഓ ശരിയാണ് അതാണ് തീയേറ്ററിൽ വന്നു തിയേറ്ററിൽ വന്ന് വന്ന സ്പീഡിൽ തന്നെ പോവുകയും ചെയ്തു കാര്യം കാണാൻ നിങ്ങൾ പോയില്ലോ പിന്നെങ്ങനെ പക്ഷേ ഒരു നല്ല ഗ്രഹം സ്റ്റെയിൻസിൻ്റെ ആ ഒരു പ്രമേയം ആക്കിയുള്ള ആ ഒരു നല്ല മൂവി സത്യം പറഞ്ഞാൽ അത് പോയി കണ്ടാൽ അത് കണ്ടവർക്കുണ്ടായിരുന്ന വ്യത്യാസം എന്ന് ഞാൻ ശ്രദ്ധിക്കുക ഞാൻ കണ്ടോണ്ടിന്നിട്ട് അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലെ റോ ഇരുന്ന അവർ ഒരു ഞങ്ങൾ അവസാനം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് കെട്ടിപ്പിടിച്ചു കാരണം ഞങ്ങൾക്ക് ഒരു പിണക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുകയായിരുന്നു ആ ഒരൊറ്റ മൂവി ഒത്തിരി ഐസ് അങ്ങ് മെൽറ്റ് ചെയ്തു അല്ലേ അപ്പം ദാറ്റ്സ് ദ പവർ ഓഫ് ഓ ഗീവ്നെസ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ മൂവി ഈ പറഞ്ഞ പോലെ ഓടുന്നില്ല അല്ലാത്ത സാത്താറിൻ്റെ എല്ലാ സാധനവും ഓടും ഇതിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഇടയ്ക്ക് ഇപ്പം എൻ്റെ പാസിൻ്റെ ഒരു റിലേറ്റീവ് അന്ന് ആ കട്ടപ്പൻ നമ്മൾ പോയപ്പം കാറിയിരുന്ന കക്ഷി ആ കക്ഷി ഒരു ബ്രദറൻകാരനാണ് അപ്പം പുള്ളി എന്നോട് പറയായിരുന്നു ഈ ലീസ്റ്റ് ഓഫ് ദീസിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയോട് പറഞ്ഞ എൻ്റെ മോനെ ഞാൻ മല്ലശ്ശേരി ബ്രദറിൻ്റെ ഒരു ഒരു വിശ്വാസിയാണ് ഞാൻ എനിക്കിത്തിരി പണമൊക്കെ ഉണ്ടാക്കി ഈ സിനിമ നിർമ്മിച്ചു ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരും അന്ന് പോയി കാണാൻ പോലും വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ ഇല്ല പിന്നെ ഇത് എവിടെ ഈ സന്ദേശം എനിക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റും ഇത് ജനങ്ങളിലേക്ക് സന്ദേശം കൊണ്ടു കൊണ്ടേ അതിൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എൻ്റെ സഭയിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ല എന്ന് അദ്ദേഹം വേദനയോട് പറഞ്ഞു ഇതാണ് ഇന്നത്തെ പ്രശ്നം വി ഷുഡ് ആക്റ്റീവ്ലി എൻഗേജ് അതാണ് എല്ലാവരും ഇനി പോയി സിനിമ സിനിമാണോന്നല്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ എൻറ്റർടൈൻമെൻറ്റ് ബിസിനസ്സിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല വിശ്വാസികൾ വരണം അവർ വന്ന് ഈ കാര്യങ്ങൾ നേരെ ചെയ്ത് കാണിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നേരെ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അപ്പം വി ഷുഡ് ആക്ച്വലി സ്ട്രെങ്തൻ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ബീങ് എൻഗേജ്ഡ് വിത്ത് ഓൾ ഹാർട്ട് ഹാർട്ടൻഡസ് അതാണ് കാര്യം അല്ലേ അങ്ങനെയുള്ള നല്ല റോളുകൾ എടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത തലമുറ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അടുത്തത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സിവിൽ സൊസൈറ്റി നമ്മൾ ഈ സമൂഹത്തിലെ ഒരു കാര്യം നമുക്ക് ഒരു കാര്യമില്ല അല്ലേ ഈ സിവിൽ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് നമ്മൾ പറയാം വേണമെങ്കിൽ ഈ സമൂഹത്തിലേക്ക് ഈ നീതി ന്യായം കൊണ്ടുവരുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒത്തിരി സംഘടനകളോ എന്ത് പറയും ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചൈൽഡ് ലേബറിനെതിരായിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി കാര്യം ഇപ്പം വിമൻസ് പ്രൊട്ടക്ഷൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശക്തമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം അല്ലേ പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടം ഇങ്ങനത്തെ ഒരു വിഷയത്തിനും നമ്മളാരും തലയിടത്തില്ല ഏ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചോട്ടെ എങ്ങനെ സമൂഹത്തിൽ നീതി ന്യായം വരും എങ്ങനെ സത്യം പുലരും പ്രിയപ്പെട്ടവരെ അവിടെ വാസ്തവമായിട്ടും നമ്മുടെ ഇൻവോൾവ്മെൻ്റ് അവിടെ വേണം വേണം തന്നെ ഇനി നേരത്തെ പറഞ്ഞ മീഡിയയുടെ കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുക ഇന്ന് പ്രത്യേകിച്ച് ഇന്നലെ ഒരു മോനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിഗ്രി പാസ്സായി ഞാൻ പറയാം മോനെ ഏതായിരുന്നു എൻ്റെ വിഷയം ജേണലിസം അപ്പോൾ ഒത്തിരി അവനെ എൻകറേജ് ചെയ്തു മോനെ ജേർണലിസം കിഫ് ഇറ്റ് അപ്പ് നീ അത് വിട്ടിട്ട് വേറെ ഒന്നും പൊക്കളായിരുത് കാര്യം ഈ ജേർണലിസം പഠിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ജേർണലിസ്റ്റായിട്ട് വരണം അല്ലേ ഇന്ന് ഈ മീഡിയ എന്തുമാത്രം ഫേക്ക് ന്യൂസും എന്തുമാത്രം പെയ്ഡ് ന്യൂസും ഒക്കെയാണ് ഈ മീഡിയ തരുന്നത് അവിടെയാണ് നല്ല സത്യസന്ധരായ നമ്മുടെ റിപ്പോർട്ടേഴ്സൊക്കെ നമ്മുടെ പിള്ളേർക്ക് നാളെ നല്ല റിപ്പോർട്ടേഴ്സായിട്ടും നല്ല ജേർണലിസ്റ്റുകളായിട്ടും നല്ല മീഡിയ പേഴ്സൺസായിട്ട് വന്നാൽ എന്ത് നന്നായിരിക്കും നമുക്കറിയാം ഏച്ചോ അച്ഛൻ മുമ്പ് വന്നോണ്ടിരുന്ന സ്നേഹ മേരി കോശി അവൾ എൻ ഡി ടി വിയുടെ റിപ്പോർട്ടറാണ് എനിക്കറിയാം അവൾ റിപ്പോർട്ടറായിട്ട് പലയിടത്ത് പോയി അവൾ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട് ഒരിക്കൽ പ്രമാദമായ ഒരു കേസ് അവൾ റിപ്പോർട്ട് ചെയ്യാൻ ചെന്നിട്ട് അവൾ ആ കേസിനെ മൊത്തം ഗേദി മാറ്റി വിട്ടു അല്ലേ അപ്പോൾ സത്യസന്ധമായ റിപ്പോർട്ടിങ് ഒത്തിരി വ്യത്യാസം കൊണ്ടുവരും പ്രിയപ്പെട്ടവര് ഒരു ഒരു അഡ്വക്കേറ്റ് എനിക്കറിയാം നമ്മുടെ അഡ്വക്കേറ്റ് മനോജ് അല്ലേ ഒറ്റ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടു എന്തുമാത്രം മാറ്റം എത്ര അനുകൂലമായ ഒരു വിധി വന്നു ഒന്നിലല്ല പല കാര്യത്തിൽ ഇതുപോലെ ഒരു വക്കീലിന് അല്ലെങ്കിൽ ഒരു മീഡിയ പേഴ്സണിനെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടത് അപ്പം നമ്മുടെ അടുത്ത തലമുറയെ അതിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരെയും പിടിച്ച് നിങ്ങൾ എഞ്ചിനീയർ ആക്കരുത് ഇപ്പോൾ ആ കൂടി എഞ്ചിനീയറിങ് എണ്ണായിരം രൂപയാണ് ശമ്പളം നാണക്കേട് ബംഗാളിക്ക് കിട്ടും ഒരാഴ്ച അത്രയും ശമ്പളം നിങ്ങൾ ഇത്രയും ലക്ഷം രൂപ മുടക്കി മോനെ മോളെ ഇതാക്കിയിട്ട് ബംഗാളിയുടെ ബംഗാളി കുറഞ്ഞ ആളല്ല അവരുടെ ശമ്പളം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം അതേസമയം നിങ്ങൾ കുറച്ച് ഈ പറഞ്ഞപോലെ ക്രിയേറ്റീവായിട്ട് ഇന്നൊവേറ്റീവായിട്ട് കുറച്ചുകൂടി ഇങ്ങനത്തെ കാര്യങ്ങളിൽ കാരണം കുഞ്ഞുങ്ങൾക്കത് ഇഷ്ടമാണ് അല്ലേ കുഞ്ഞുങ്ങൾക്ക് സത്യം പറയും എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ഡോക്ടർ ആവാനല്ല ഇഷ്ടം കാരണം അവർക്ക് വേറെ ഒത്തിരി കല എന്താ പറയുക നല്ല കൃപകൾ ദൈവം കൊടുത്തിട്ടുണ്ട് നല്ല താലത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അവരെ അന്ന് ഡയറക്റ്റ് ചെയ്ത് വിടുപ്രിയപ്പെട്ടു വരെ അത് ദൈവത്തോടും ചോദിക്കുക കർത്താവ് നമുക്കതിന് വേണ്ടുന്ന കൃപ നമുക്ക് തരും പ്രിയപ്പെട്ടു വരെ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നിർത്താൻ പോവുകയാണ് വി ഷുഡ് പ്രേ ഫോർ ദ ഹീലിംഗ് ആൻഡ് വെൽഫെയർ ഓഫ് ദ നേഷൻ നമ്മുടെ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അല്ലെ സൗഖ്യത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഗോഡ് ഇൻ ഹിസ് വിസ്ഡം ഹീ വിൽ ചൂസ് ദ പേഴ്സൺ ടു ബി ഇൻ അതോറിറ്റി അവിടെ ഓർത്തോളും ദൈവം തൻ്റെ ജ്ഞാനത്തിൽ താൻ ചിലരെ എന്തു ചെയ്യും അവിടെ അധികാരത്തിലാക്കുക അത് ദൈവം തൻ്റെ ജ്ഞാനത്തിൽ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ അങ്ങോട്ട് ഓട്ടിട്ടതും ഇടാത്തതും അല്ല പ്രിയപ്പെട്ടവരെ ഇനി ഒരു കാര്യം പറയാം ഡെമോക്രറ്റായി സർ അതായത് നമുക്കറിയാമല്ലോ ഒരു ജാതീയ രാജാവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്തൊരു കാഴ്ച കണ്ടു എന്താ മൂന്ന് ചെറുക്കന്മാരെ പിടിച്ച് എങ്ങോട്ടിട്ടു തീക്കകത്തോട്ടിട്ടു കുറേ നേരം നോക്കിയപ്പം പുള്ളി ഇങ്ങനെ മാറി മാറി നോക്കുക മൂന്നല്ലേ ഇട്ടത് ഇതെന്താ നാല് അവസാനം തിരിച്ചെടുക്കാൻ പറഞ്ഞു എടുത്തപ്പോൾ തീടെ മണം പോലുമില്ല നല്ല ഫ്രഷ് ആയിട്ട് മൂന്ന് ചെറുക്കന്മാർ ആരൊക്കെ മാരുടെ പേര് പറഞ്ഞ സൽമാൻ ഖാൻ ഖാൻ ഷാറൂഖ് ഖാൻ ആ ആ അല്ല ഉള്ള ചാച്ചികളെ അല്ല നിങ്ങൾക്കറിയാം ഷദ്രാഖ് മേശാഖ് അബേദ്നഘു ദൈവമേ ഒരു കുട്ടി മാനം രക്ഷിച്ചു അത് ഇച്ചിരി വലിയ കുട്ടിയായ് രക്ഷപ്പെട്ടു ഈ മൂന്ന് ചെറുപ്പക്കാരുടെ സാക്ഷ്യം ആ നെമുക്കറ്റ്നെസറേ ഒന്ന് പിടിച്ച് കുലിക്കി എന്നിട്ട് അയാൾ എന്തോ പറഞ്ഞതെന്നറിയാമോ ദാനിയൽ നാലിൻ്റെ പതിനേഴും മുപ്പത്തേഴും വായിച്ച് അവിടെ അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു എന്താണ് ദ മോസ്റ്റ് ഹൈ റൂൾസ് ഇൻ ദ കിങ്ഡം ഓഫ് മെൻ ഗിവ്സ് ഇറ്റ് ടു ഹൂം അവർ ഹി വിൽ ആൻഡ് സെറ്റ്സ് ഓവർ ഇറ്റ് ദ ലോസ്റ്റ് ഓഫ് മെൻ ആൻഡ് ദോസ് ഹു വോക്ക് ഇൻ പ്രൈഡ് ഹിസ് ഏബിൾ ടു ഹംബിൾ കണ്ടോ അത്യുതരായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യർ അധവനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നുവെന്ന് ജീവനോടിരിക്കുന്നവനറിയേണ്ടതിന് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാനുള്ള പ്രചോദനം എന്തായിരുന്നു ദൈവം അവിടെ ഓ ഞാൻ ഉത്തരവാദിയല്ല ഇത്രയൊക്കെ കേട്ടിട്ടും ഓക്കേ ഇങ്ങനെ ആ മനുഷ്യൻ സാക്ഷിക്കാൻ എന്താ അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടു അവിടെ ഒരു ദൈവപ്രവൃത്തി ഇതുപോലെ നമ്മുടെ ഭരണാധിപന്മാരും ഈ കാലത്ത് ചില ദൈവപ്രവൃത്തി കണ്ടാൽ അവർ ഇതുപോലെ ചിലതൊക്കെ പറയും ഈ ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ജീവനുള്ള ദൈവം ഈ സഭയിൽ പോയി നിങ്ങൾ ആരാധിക്കണം കാര്യം അവരവിടെ വന്ന് കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് അനേകർ സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും പ്രിയപ്പെട്ടവരെ അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ആരായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ഹെരോദാവും ആയിരുന്നു അത് യു ഡി എഫായിരുന്നു അതോ കോൺഗ്രസോ യേശുവിനെ അത് ബാധിച്ചേയില്ല അല്ലേ യേശുവിൻ്റെ കാലത്ത് അത് ബാധിച്ചില്ല ഇനി പൗലോസിന്റെ കാലത്ത് ആരായിരുന്നു പൗലോസ് ശുശ്രൂഷിക്കും ആരായിരുന്നു അവിടെ ഭരണത്തിൽ ഒരു അഗ്രിപ്പ രാജാവ് ഉണ്ടായിരുന്നു പിന്നീട് ഒരു ഫെലിക്സും ഉണ്ടായിരുന്നു അവരൊക്കെ രക്ഷിക്കപ്പെട്ടവരായിരുന്നു കേരള കോൺഗ്രസ് ആയിരുന്നു അവർ അല്ലേ ദർ ഇസ് നോ ഹാർഡ്ലി എനി പൊളിറ്റീഷ്യൻ ഓർ എനി പാർട്ടി വിത്തൗട്ട് കറക്ഷൻ കറപ്ഷൻ ആൻഡ് അൺഗോഡ്ലിനെസ് എല്ലാ പാർട്ടിയിലും ഒത്തിരി അഴിമതിയുമുണ്ട് ഈ പറഞ്ഞ പോലെ ഒത്തിരി കുഴപ്പങ്ങളുമുണ്ട് അതിൻ്റെ അർത്ഥം എല്ലാവരും കുഴപ്പമൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മുടെ വിഷയമല്ല നമ്മൾ നമ്മുടെ ചുമതല ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടി അല്ലേ നല്ലോണം ഓർക്കണമേ യേശു ഈ ഭൂമിയിലായിരിക്കും ഒരിക്കലൊരു ചാട്ടവാറങ്ങോട്ടുണ്ടാക്കിയെടുത്തു എടുത്തേച്ച് അങ്ങോട്ട് ശുദ്ധീകരിച്ചത് ആരെയാണ് പീരാത്തോസിൻ്റെ അരമേനെ ചെന്ന് ശുദ്ധീകരിച്ചോ അരോ ഹരോധൻ്റെ കൊട്ടാര അങ്ങനെ അങ്ങോട്ട് അഴിമതി വീരന്മാർ എല്ലാം കൂടെ അങ്ങോട്ട് എല്ലാത്തിനും ഞാൻ ശുദ്ധീകരിക്കാൻ പോവാം യേശു ചാട്ടവാറുണ്ടാക്കി കയറി വന്ന ദേവാലയത്തിലാണ് ഇന്നും ശുദ്ധീകരണം രാഷ്ട്രീയ പാർട്ടികളല്ല നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കേണ്ടത് ആദ്യം ദൈവസഭയാണെന്നുള്ള കാര്യം മറക്കരുത് അല്ലേ നമ്മളെ ഉപ്പായിട്ട് ഈ ഭൂമിയിലും നമ്മളെ വെളിച്ചമായിട്ട് ഈ ലോകത്തും വെച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ സോൾട്ടിനെസ് കാരം നഷ്ടപ്പെട്ടിരിക്കുന്നു അതാണ് സത്യം ഇന്നൊരു സത്യം പറയാം ദർ ഇസ് മോ കറപ്ഷൻ ആൻഡ് വിക്കറ്റ്നസ് ഇൻസൈഡ് ദ ചേർച്ച് ദാൻ ഔട്ട്സൈഡ് പുറത്തുള്ളതിനെ ദുഷ്ടത പുറത്തുള്ളതിനെ കാട്ടിലും അഴിമതി ഇന്ന് ദൈവസഭയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനേഴിൽ അപ്പോസിനായ പത്രോസ് പറയുന്നു ആദ്യം ന്യായവിധി ദൈവഗ്രഹത്തിൽ തുടങ്ങേണ്ടതാകുന്നു എത്ര പേരത് വിശ്വസിക്കുന്നു ദൈവഗ്രഹത്തിലാണിന്ന് ന്യായവിധി തുടങ്ങേണ്ടത് നമ്മൾ ബി ജെ പി കോൺഗ്രസ്സുകാരെയും ന്യായം വിധിക്കാൻ വരട്ടെ അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ഇന്ന് ആദ്യം ന്യായം വിധിക്കേണ്ടത് നമ്മളെയാണ് നമ്മളെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടും മൂന്നും അധ്യായത്തിൽ ഏഴ് സഭയെ വിധിച്ചിട്ടാണ് അടുത്തത് പിന്നെ ജാതികളെ വിധിക്കുന്നത് ആറാം അധ്യായം തൊട്ടാണ് പിന്നെ ജാതികൾക്കുള്ള വിധി പക്ഷെ അതിനു മുമ്പ് ആരെ വിധിച്ചു ഏഴ് സഭകളെ വിധിച്ചു ഇന്നും അതുപോലെ അർത്ഥാൻ്റെ വരവിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധി ദൈവഗ്രഹത്തിലാണ് തുടങ്ങാണ്ടിരിക്കുന്നത് അവിടെ ആദ്യം ശുദ്ധീകരണം നടക്കേണ്ടത് ദൈവസഭയിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കറിയാം നമുക്ക് മനോഹരമായ ഒരു വാക്യം നമ്മൾ എപ്പോഴും കൂട്ടിയും രണ്ട് ദിന വർദ്ധാന്തം ഏഴാം ദേ പതിനാലാം വാക്യം എന്താണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി അവർ ദുർ ദു ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും അതിൻ്റെ അർത്ഥം എന്താ ദേശത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കാരണം നമ്മുടെ മാനസാന്തരവും പ്രാർത്ഥനയാണ് അല്ലേ ദേശം ഈ പറഞ്ഞപോലെ സൗഖ്യമാകാതിരിക്കുന്നതിന് നമ്മൾ ദേശത്തെ ഭരണാധികാരികളെ കുറ്റം പറയരുത് പകരം ആരാ കുറ്റം ഏറ്റെടുക്കണം കർത്താവേ ഞങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അതുകൊണ്ട് ദേശത്തിന് സൗഖ്യം ഇല്ല എന്നുള്ള കാര്യം ഓർത്തോണം ചിലപ്പോഴെങ്കിലും ഗോഡിൻ ഇസ് സോവറിൻ വിസ്ഡം ദൈവം തൻ്റെ ആ പരിമാ പരമാധികാരത്തിൽ അല്ലെങ്കിൽ തൻ്റെ ആ അകാലമായ അഗാധമായ ജ്ഞാനത്തിൽ താൻ എന്ത് ചെയ്യുന്ന അറിയാമോ താൻ ചിലപ്പം ചില ആൻറ്റി ക്രിസ്ത്യൻ പാർട്ടീസിനെയൊക്കെ പവറിലേക്ക് കൊണ്ടുവരും അതെന്തിനാണെന്നറിയുമോ ദൈവത്തിൻ്റെ ശക്തി ഒരു ലാർജർ സ്കെയിലിൽ ദൈവം പ്രദർശിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം ദൈവത്തിൻ്റെ മഹത്വം ഈ രാജ്യത്ത് കാണും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഫറവോൻ ദൈവജനത്തെ എന്ത് ചെയ്തു വല്ലാണ്ട് പീഡിപ്പിച്ചു കഷ്ടപ്പെടുത്തി പക്ഷേ അങ്ങനെ പീഡിപ്പിച്ചപ്പോഴാണ് ഒരു ചെങ്കടൽ പളർന്ന ഒരു വലിയ എക്സറസ് ഉണ്ടായത് ഇതുപോലെ ശരിക്കും നാളെ ഒരു വലിയ പിട ഉണ്ടാകുമ്പോഴായിരിക്കും ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ കാണാൻ പോകുന്നത് നമുക്കറിയാം നമുക്കെന്നേസ്വർ ഒരിക്കൽ വന്ന് ആ ഇരുസിലേമേലെ ദേവാലയത്തിലെ പാത്രങ്ങൾ സ്വർണ്ണവും എല്ലാം എടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് എന്ത് പറ്റി അതുകൊണ്ടാണ് അന്ന് അവിടെ ഒരു തീജ്വാല ദഹിപ്പിക്കാത്ത ഒരു സംഭവം കണ്ടപ്പം അദ്ദേഹം നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ദാനിയലിൻ്റെ കാലത്ത് നമുക്കറിയാം എന്നൊരു രാജാവായിരുന്നു പക്ഷേ താനു ഈ പറഞ്ഞ പോലെ അവിടെ എന്താ ചെയ്യുന്ന അറിയത്തില്ല പക്ഷേ അവിടെ ഒരു വലിയ ദൈവപ്രവർത്തിയാണ് എന്താണ് ഈ ദാനിയിൽ പ്രാർത്ഥന പേരിലെടുത്ത് സിംഹക്കുഴിയിലിട്ടു പക്ഷേ സിംഹങ്ങളുടെ വായടച്ച് ദൈവം അവിടെ തന്നെ ബലം വെളിപ്പെടുത്തി ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അന്ന് റോമാ ഗവൺമെൻറ് അന്നത്തെ സഭയെ വരട്ടി പേടിപ്പിച്ച് അവരെല്ലാം കൂടി വിറച്ചുകൊണ്ട് മുറിക്കാതിരുന്നു പേടിച്ചിരുന്ന് പ്രാർത്ഥിക്കുക പക്ഷേ ആ പേടിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ തടവറയുടെ കഥവ് താനേ 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 തുറന്ന് പത്രോസ് പുറത്തു പോകും ഇതുപോലെ നമ്മളൊരു പക്ഷേ പേടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ പോലും ദൈവം പുറത്തൊരു വലിയ വിടുതലായിരിക്കും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇവിടെയൊക്കെ ഒരു കാര്യം ഓർക്കണം അവിടെ പോസ്ത്രപ്പെടുത്തിയിട്ടുള്ള നാലാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നിൽ വായിക്കുമ്പം അവിടെ ഒരു പേഴ്സിക്യൂഷൻ ഉണ്ടായി ഏളിച്ചെ അവരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്താണെന്നറിയാമോ അവർ പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ ഖരം വിടുവിക്കുവാനായിട്ട് ഇന്നും നീട്ടപ്പെട്ടിരിക്കുകയാൽ കർത്താവേ ഞങ്ങൾക്ക് ധൈര്യമായി വചനം പറയാനുള്ള ബോൾനെസ് ധൈര്യം എന്ന് മാത്രമേ അവർ പ്രാർത്ഥിച്ചുള്ളൂ അവരങ്ങോട്ട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നിടം കുലുങ്ങി അവരെന്ത് ചെയ്യുന്നു എഴുതിയിരിക്കുന്നത് ആദിശക്തിയോടെ ധൈര്യത്തോടെ അവരെന്ത് ചെയ്തു അവർ പ്രസ്താവിച്ചു ഈ ഒരു വാക്യമാണ് എനിക്കെൻ്റെ മനസ്സിലേക്ക് ദൈവം വീണ്ടും വീണ്ടും തരുന്നത് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആദിശക്തിയോട് ധൈര്യത്തോടു കൂടി യേശുവിനെ സാക്ഷിക്കുവാനുള്ള ധൈര്യവും അതിനുവേണ്ടുന്ന ബലവും കൃപയും അഭിഷേകവും ദൈവം വരുന്ന ആളുകളിലെ ഇന്ത്യയിലെ സഭയ്ക്ക് തരട്ടെ അപ്പം ഇന്ത്യയിലെ സഭ ഭയപ്പെട്ട് മാറുവാനല്ല ഇന്ത്യയിലെ സഭ ഉള്ള പരിപാടി എല്ലാം നിർത്തിച്ച് മാളത്തിൽ കയറാനല്ല ഈ പറഞ്ഞ ഇന്ത്യയിലെ സഭ അങ്ങോട്ട് നോക്കി ഭരണാർത്ഥാക്കളെ നോക്കി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഈ സമയത്ത് ഇന്ത്യയിലെ സഭ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ശക്തമായി പ്രാർത്ഥിക്കണം ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഡെമോക്രറ്റ്നേസൻ്റെ കാലത്ത് നടന്നതുപോലെ ധാര്യപേശ്റെ കാലത്ത് നടന്നതുപോലെ ഈ പറഞ്ഞ പോലെ ആരുടെയൊക്കെ കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പസ് ജോഷി ആലപ്പുഴയുണ്ട് അദ്ദേഹം ഒരു 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 പോസ്റ്റ് ഇട്ട് എന്നെ വളരെ ചിരിപ്പിച്ചു പറഞ്ഞു പറഞ്ഞതല്ല സിംഹാസനം ഫറോൻ്റെ കയ്യിലിരിക്കട്ടെ ഭരണം യോസെഫിൻ്റെ കയ്യിലല്ലേ എന്ന് എന്ന് പറഞ്ഞ പോലെ സിംഹാസനത്തിൽ ആര് ഇരുന്നോട്ടെ ഭരണം ദൈവമക്കളുടെ കയ്യിൽ അതെങ്ങനെയും ചോദിച്ചാൽ വേറൊന്നുമല്ല നമ്മളിലാണ് കയറി മന്ത്രിയാവോ എന്നുള്ള അർത്ഥത്തിലല്ല അവർക്ക് പോലും എങ്ങനെ ഈ ദേശത്തെ നയിക്കണമെന്നുള്ളതിൻ്റെ ജ്ഞാനം ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവരോട് പോയി പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും ഇൻ പിന്നെ അതുവേർഡ്സ് സമ ഓഫ് എസ് വിൽ ബിക്കം ദ വിസ്ഡം കൺസൾട്ടൻസ് ഫോർ ദീസ് റൂളേഴ്സ് അല്ലേ നാളെ പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഒരു കളക്ടർ ഒരു തീരുമാനമെടുക്കാൻ നേരത്ത് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ദൈവം നമുക്ക് തരുന്ന ഒരു ആലോചന ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം സാർ എന്ന് വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം ഈ ദേശത്തെ കൊണ്ടുവരും എത്ര എത്രയൊരു വിശ്വസിക്കുന്നു വി ഹമിനി എത്ര എത്രയൊരു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നും നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരായിട്ടല്ല എന്നും നമ്മൾ ഭയന്നു മാറിയിരിക്കുന്നവരായിട്ടല്ല എന്നും നമ്മൾ രണ്ടാം ടയിൽ ഇരിക്കുകയല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തീർച്ചയായും താഴ്ത്തപ്പെട്ടവരാണ് നമ്മൾ മൈനോറിറ്റിയാണ് കാര്യമൊക്കെ ശരി പക്ഷെ ഒരു കാര്യം ഓർക്കണം നമ്മൾ സർവാധികാരിയായ ദൈവത്തിൻ്റെ മക്കളാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ എന്ന് പറഞ്ഞ യേശു പണിയുന്ന സഭയായി ഇത് ഇതൊരു മനുഷ്യൻ്റെ സഭയല്ല ഇതൊരു സംഘടനയുടെ സഭയല്ല ഇത് യേശു പണിയുന്ന സഭയാണെങ്കിൽ യേശുവിന് അധികാരമുണ്ടെങ്കിൽ ആ അധികാരം നമുക്ക് തന്നിട്ടുണ്ട് ആ അധികാരത്തിലാണ് നാം എഴുന്നേറ്റ് യേശുവിനെ സാക്ഷിക്കുന്നത് ആ സാക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പം പീഡ വരും ചിലപ്പോൾ ഉപദ്രവം വരും ചിലപ്പോൾ അതിൻ്റെ പേര് തടവറ വരും അതിൻ്റെ പേര് ചിലർക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും പക്ഷേ സാരമില്ല അന്തിമ വിജയം നമുക്ക് തന്നെ അതെത്രയൊരു വിശ്വസിക്കും അത് എത്ര പേര് വിശ്വസിക്കുന്നു അത് എത്ര പേര് വിശ്വസിക്കുന്നു അത് എത്ര പേര് വിശ്വസിക്കുന്നു എല്ലാവരും കർത്താവേ ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ശക്തി ശക്തിയേറിയ ദൈവപ്രവൃത്തി ഞങ്ങളുടെ ഭാരതത്തിൽ നടക്കുവാനായിട്ട് ഒരു കർത്താവ് അഭിഷേകം അവിടെ നയിക്കണമേ ഒരഭിഷേകത്തെ നീവിടെ നയിക്കണമേ ഒരഭിഷേകത്തെ നീക്കണമേ നമ്മൾ രാവിലെ പാടിയല്ലോ ദൈവമേ തീ പോലെ ഇറങ്ങണമേ ദയമേ തീപോലെ ഇറങ്ങണമേയൂടെ താഴ്വരയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ ആ താഴ്വരയിൽ ഞങ്ങളൊരു മഹാ സൈന്യം എഴുന്നേൽക്കുന്നത് കാണുന്നു ആ സൈന്യം എഴുന്നേറ്റ് ഓ ജീവൻ വെച്ച് ഇപ്പോൾ വെറും അസ്ഥികൾ ജീവനില്ലാത്ത അസ്ഥികൾ കൂട്ടം വിട്ട് അങ്ങോട്ട് തെറ്റി ചെറിക്കിടക്കാണ് പക്ഷേ ഈ അസ്ഥികളെല്ലാം വന്ന് ഒന്നായി ആ അസ്ഥികളെല്ലാം ഞരമ്പും മാംസവും ഒന്ന് പിടിച്ച് ഒടുവിൽ അതിൽ ഈ പറഞ്ഞ ശ്വാസവും വന്ന് എഴുന്നേറ്റൊരു സൈന്യമായി നിൽക്കുന്ന ഒരവസ്ഥ ഞങ്ങൾ വിശ്വാസത്താൽ കാണുന്നു എന്ന് പറഞ്ഞാട്ട് ഓ കർമ്മയിലൊരു ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ കർമ്മയിലെ ഏരിയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈമേഹം പോലെ അവിടെ ഒരു കാര്യം കണ്ടു അത് മറ്റൊന്നുമല്ല ഹാലലൂയ ഹാലലൂയ ആ കൈമേഘം പോലെ ഒരു മേഘം വന്നപ്പം അവിടെ ആഹാബ് വിറച്ചു പോയി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഓ ഹാലൂയ്യ അങ്ങനെയെങ്കിൽ ആ തീയന്മയിൽ ഇറങ്ങണമേ ആ തീ സഭയിൽ ഇറങ്ങണമേ ആ തീ കർത്താവെ ഇറങ്ങണമേ അങ്ങനെ ഒരു അന്ത്യകാല അഭിഷേകം കർത്താവെ അവിടെ നയിക്കണമേ എന്ന് എല്ലാവർക്കും എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ൂയ്യ വരുന്നാളുകളിൽ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികൾ നാം നമുക്കാണ് അതാദ്യം സഭയിൽ തുടങ്ങണം സഭയിൽ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ തുടങ്ങണം നമ്മുടെ കുടുംബങ്ങളിലേക്ക് അത് ഒഴുകണം അതാണ് ഒഴുകി നമ്മുടെ സമൂഹത്തിലേക്ക് പോകുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് തീരുമാനിക്കാം കർത്താവേ എന്നിലൊരു മാറ്റം വരട്ടെ എന്നിലൊരു മാറ്റം വരട്ടെ കർത്താവേ എന്നിലൊരു മാറ്റം ഉണ്ടാകട്ടെ കർത്താവേ അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥിക്കട്ടെ കർത്താവേ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്ന ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ വലിയേറിയ പ്രാർത്ഥന കഴിഞ്ഞ നാളിൽ കേട്ടത് പോലെ ചർച്ച് ലോൺ ഇസ് ദി ആൻസർ ഫോർ ആൻസ് ആൻഡ് ഡാർക്ക്നെസ് ആൻഡ് സിൻ ഇൻ ദ സിറ്റി നമ്മൾ പറഞ്ഞല്ലോ ഈ ദേശത്തെ അന്ധകാരത്തിനും ഈ ദേശത്തെ ദുഷ്ടതയ്ക്കും പാപത്തിനും ഉള്ള ഒറ്റ പരിഹാരം പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ പ്രാർത്ഥനയാണ് അത് ചുമ്മാ ചുമ്മാഴപ്പി പ്രാർത്ഥനയല്ല വൈബ്രൻ പ്രയേഴ്സ് ശക്തിയായ പ്രാർത്ഥന അങ്ങനെ ശക്തിയായി പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിട്ട് മാറണമെങ്കിൽ ഈ സഭയിൽ വരുന്ന അംഗങ്ങളായി നിങ്ങൾ ശക്തിയായി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നിങ്ങൾ നിങ്ങളെല്ലാ കുടുംബങ്ങളിലും ശക്തമായ പ്രാർത്ഥന വേണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അങ്ങനെ ചേരുന്ന പ്രാർത്ഥിക്കുന്ന സഭ ആ സഭയുടെ പ്രാർത്ഥന അത് പട്ടണത്തിലല്ല ഒരു സഭയല്ല സഭകളെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് ഇറങ്ങും പ്രിയപ്പെട്ടവരെ അന്ന് ആഹാബമാർ വിറയ്ക്കും ഈ പറഞ്ഞപോലെ ആര് നമ്മളെ പീഡിപ്പിക്കുമെന്നോ ആര് നമ്മളെ വിഴുങ്ങുമെന്നോ പറഞ്ഞ് നിൽക്കുന്നെങ്കിൽ അവരൊന്നും ഒന്നും ചെയ്യത്തില്ല പ്രിയപ്പെട്ടവരെ കാര്യം നമ്മുടെ മേൽ കർത്താവുണ്ട് ഹീ സോവറിൻ അവൻ സോറിൻ പരമാധികാരിയായ ദൈവത്തെയാണ് അവൻ തന്നെയാണ് രാജാവ് അവൻ തന്നെയാണ് ജഡ്ജ് അവൻ തന്നെയാണ് ലോകിവർ അങ്ങനെയെങ്കിൽ അവൻ നമ്മളെ സഹായിക്കുമോ നമ്മൾ വായിച്ചത് നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും അതുകൊണ്ട് ദൈവമക്കളെ ഭയപ്പെടരുത് ആരെങ്കിലും ഭയത്തിന്റെ വാക്കുകൾ പറഞ്ഞാൽ അതിനെ ഈ പറഞ്ഞ പോലെ എന്റർടൈൻ ചെയ്യരുത് അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇല്ല ഇല്ല ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് രാജാവിന്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തുകൊണ്ട് കണക്കുകയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ അതിനെ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കും അതുകൊണ്ട് അതൊന്നും നമ്മൾ ഭയപ്പെടുന്നില്ല എന്ന് തൻ്റെ അടുത്തോടെ പറയണം നമ്മുടെ കുഞ്ഞുങ്ങൾ പോലെ അങ്ങനെ സംസാരിച്ച് തുടങ്ങണം നമ്മുടെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് സഹോദരിമാരെ നിങ്ങളുടെ വായിക്കൊരു ലൈസൻസ് വേണം ദയവായി അനാവശ്യമായിട്ട് രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കന്മാരെയും ഒന്നും അനാവശ്യമായിട്ട് ഒന്നും പറയരുത് അങ്ങനൊരു കൾച്ചർ ഈ ചർച്ചയ്ക്ക് കൊണ്ടുവരരുത് ഹലൂയ്യ അങ്ങനെ തെറ്റായിട്ട് വല്ലതും പറഞ്ഞു പറഞ്ഞ് വലിയവരൊക്കെ വല്ലും പറഞ്ഞെങ്കിൽ അതിനൊക്കെ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം അതൊക്കെ നീ പുറത്ത് കർത്താവേ ദോഷമായിട്ട് കണക്കിടരുതെന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം ദൈവം കൊടുക്കാത്ത ഒരു അധികാരവും ആർക്കുമില്ല ആ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പക്ഷപാതം ചെയ്യുകയും അപേക്ഷിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യണമെന്ന് നമ്മൾ വായിച്ചപ്പം അത് ചെയ്യാതെ അവരെ ഇരുന്ന് കുറ്റം പറയാനാണോ നമ്മൾ മുതിരേണ്ടത് കർത്താവേ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഞങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്ന അപ്പ പ്രാർത്ഥിക്കേണ്ടതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല എലക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ദൈവീത പ്രായമല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചത് ഈ വചനത്തിൽ ഞങ്ങൾ ഇന്ന് പഠിച്ചതുപോലല്ല ഞങ്ങൾ പ്രാർത്ഥിച്ചത് എന്തൊക്കെയോ പ്രാർത്ഥിച്ചപ്പാ പ്രാർത്ഥിച്ചതുപോലെ കാര്യം വരാത്തോണ്ട് ഒത്തിരി പേര് പ്രാർത്ഥന നിർത്തി അവർ പ്രാർത്ഥനയെ സംശയിക്കുന്നു ദൈവത്തെ സംശയിക്കുന്നു ദൈവം അവരോട് മനസ്സിലിടമെന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരുമിച്ച് വീണ്ടും ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരത ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ കേരള സംസ്ഥാനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഭരണാധികാരിയുടെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അപ്പം ഈ പട്ടണത്തിൻ്റെ മേയറെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ ഡിസ്ട്രിക്ട് കളക്ടറെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഡി ജി പിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താബയുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നല്ല സമയത്തിനായിട്ട് സ്തോത്രം ഇവിടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഗർത്താബ് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായി കേട്ടിരിക്കുക ആ സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി കടന്ന പരിശുദ്ധാൽ മേഡ സംസർഗവും സഹവാസവും നാം ഇവരോടും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കും മാറാവട്ടെ മൂലം നമുക്ക് ജയം തരുന്ന പിതാവിന് കരങ്ങളെ ഉയർത്തി നമുക്ക് എല്ലാവരും ചേർന്ന് ഹാലലൂയ പറയാമോയ ഹാലൂയ ഹാലലൂയ